ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഒരു നോമ്പത്തുറ വിശേഷമാണ് കാണാവാടിയിൽ പോകുന്നത് രണ്ടാമത്തെ നോമ്പത്തുറേൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഇതിൽ നല്ലൊരു പോപ്സിക്കൽ റെസിപ്പിയും അതേപോലെ തന്നെ നമ്മളെ കാസർഡ് സ്പെഷ്യൽ ആയിട്ടുണ്ട് ചിക്കൻ പറവിൻ്റെ റെസിപ്പിയും ഉണ്ട് പിന്നെ സായ്ച്ചാൻ്റെ ഒരു സ്പെഷ്യൽ ജ്യൂസിൻ്റെ ഉണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കാവേ വീഡിയോ ഇഷ്ട ലൈക്കാക്കാം മറക്കണ്ട അല്ലേ അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ഒരു സപ്പോർട്ട് ആക്കി വരെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം അപ്പം ഞാനിപ്പോഴും ഇതുപോലെ മുന്തിരി മേങ്ങിട്ടാവുമ്പോൾ പച്ചമുന്തിരി കറുത്ത മുന്തിരിയും എല്ലാം മേങ്ങിയിട്ടാവുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെക്കുമല്ലോ അതിന് പകരമായിട്ട് കുറച്ച് കല്ലുപ്പും വിനാഗിരി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെച്ചിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അന്നിട്ടായിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ചില സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം മുന്തിരി കാണുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് തിന്നുമല്ലോ പോർക്കറിയില്ലോ ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ മുന്തിരിയിലെല്ലാം നല്ലോണം ഉണ്ടാവും എന്തെല്ലാം അതെല്ലാം പൊട്ടാന്നേന എന്തെല്ലാം കെമിക്കലെല്ലാം അടിച്ചിട്ട് വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അത് നല്ലവണ്ണം ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ചെറിയ രീതിയിലെല്ലാം അതിലെന്തെങ്കിലും എല്ലാം പോയി കിട്ടും അതല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വരെ ആവാനുള്ള ചാൻസ് ഉണ്ടാവുക അപ്പം ഇനി നമുക്ക് ചിക്കൻ പോപ്സിക്കലിൻ്റെ റെസിപ്പി നോക്കാം ചെറിയ ആൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പോപ്സിക്കലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇനി നമുക്ക് ഇനി ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിന് നല്ല ഫൈനാക്കിയിട്ട് പൊടിക്കണം എന്നൊന്നുമില്ല ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി നമുക്കിലേക്ക് ബോൺലെസ് ചിക്കൻ ഇല്ലേ അതൊരു ഇരുന്നൂറ്റൈൻപത് ഗ്രാമോളം ഞാൻ എടുത്തിന് അപ്പോൾ ഒരു കട്ട പീസ് ഒരു ആറോ അഞ്ചോ അത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഒരു കണക്കിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പോൾ ഇതിൽ എല്ലിൻ്റെ പീസ് പെടാതെ നോക്കാവേ ഇനിയിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൗഡർ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസ് കണക്കിന് ഉപ്പ് അപ്പോൾ ഗരം മസാലപ്പൊടി ഇടുന്നത് കാണിക്കാൻ ഇട്ടോ അപ്പോൾ എന്തായാലും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം പിന്നെ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണവേ പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളി മുറിച്ചിട്ട് ഒന്ന് നല്ലോണം പീഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഈ ഒരു ഡോ ഇല്ലേ നല്ലോണം വെള്ളം ഒഴിപ്പോകും ഇനി ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം എനിക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നോ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ്റെ ബറിവ് ഉണ്ടാക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം വെച്ചിന് ഇനി ഞാൻ ഇട തേങ്ങ എണ്ണയാണെന്ന് വെച്ചുകൊടുത്തിട്ടുള്ളത് എണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം അര ടീസ്പൂണോളം ഇട്ടുകൊടുത്തിന് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു വലിയൊരു ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ഉള്ളിയാണ് ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളി എടുത്താൽ മതി ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് കളറൊന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇപ്പുറത്ത് സഹായിച്ച ജ്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചിക്കു ജ്യൂസാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് ചിക്കുവിലേക്ക് ചിക്കു ജ്യൂസല്ല ചിക്കു ഷെയ്ക്കാണ് റെഡി ആക്കിയിട്ട് എടുക്കുന്നുള്ളത് അതിലേക്ക് ക്യാഷ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈത്തപ്പഴവും ഇട്ട് കൊടുക്കുന്നുണ്ട് വലുതും ചെറുതെല്ലാം ആയിട്ടുള്ള ഒരു നാല് ചിക്കുരത്തിന് ഇതുപോലെ തൊലിൽ കളഞ്ഞിട്ട് മിക്സിന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയായിട്ടുള്ള പാലാണ് നല്ലോണം ഒരു മുട്ടി വെച്ചിട്ട് ഒടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തേന് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിക്കണ്ടില്ലേ നല്ലോണം കളറെല്ലാം ഒന്ന് ചേഞ്ചായിട്ട് വന്നേന് ഇനി നമുക്കിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം രണ്ട് ചെറിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യൂബ്സായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുത്തോ ഇനി നമ്മൾ ജ്യൂസിലേക്ക് കുറച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഒരു മൂന്നാല് ബദാമും എടുത്തിനാവുക അപ്പോൾ ഇതെല്ലാം കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞിട്ടും ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്തേലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും എല്ലാം ഇട്ടുകൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ കോഴിക്കുള്ള ഫുഡും ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ കോഴിക്കിങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് അങ്ങനെ കൊടുക്കലൊന്നുമില്ല ഇതുപോലെ ചൂടാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കോഴി കോഴികൾക്ക് എന്താ കോഴികൾക്കെല്ലാം നല്ലോണം നല്ല അസുഖം എല്ലാം വരുന്നില്ലേ അപ്പോൾ അത് ഒരു പരിധിവരെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ഇത് സഹായിക്കും ഇനി ഈയൊരു ഷെയ്ക്കിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിന് അതേപോലെ തന്നെ കണക്കിന് നമുക്ക് എത്ര മധുരം വേണ്ട അതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ഉള്ളിയും തക്കാളിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നല്ലോണം എന്താ വന്നിട്ട് റെഡിയായിട്ട് വന്നിന് ഇനിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക തീയിലൊന്ന് കുറച്ച് വേണം ഇളക്കി കൊടുക്കാൻ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കഴിഞ്ഞിട്ടായിട്ട് നമുക്കിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ചിക്കന് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് വിനാഗിരിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വറവിന് എടുക്കുമ്പോൾ എപ്പോഴും കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത് പിന്നെ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് അധികം കറിയൊന്നും വേണ്ടാലോ ഒരു നേരത്തേക്ക് ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഒന്ന് അതിൻ്റെ വള്ളമിറങ്ങി കഴിഞ്ഞായിട്ട് മാത്രം ഇതിലേക്ക് കണക്കിന് വെള്ളം ഒച്ചുകൊടുത്താൽ മതി അതിൻ്റെ ഇടയിൽ തന്നെ നെയ്യപ്പത്തലിനുള്ളതും അരച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ചിക്കനെ വേവിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് അധികം വെള്ളം വേണ്ട ചെറിയൊരു ചെറിയൊരളവിൽ മാത്രമാണ് വെള്ളം വേണ്ടത് അപ്പം ഇപ്പുറത്ത് ഞാൻ നെയ്പ്പത്തലിനുള്ളതെല്ലാം അരിച്ചെടുത്തിന് ഇനി ഇതൊന്ന് പുതുക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നതാണ് ഇൻഷാല്ല ഇനി പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാനിട ഒരു തേങ്ങാൻ്റെ പാതി കുറച്ച് വലിയ മുറിയാന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്തിന് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഉള്ളീൻ്റെ കളറെല്ലാം നല്ലോണം ആയിട്ട് വരണം അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ കുറച്ച് കറിച്ചപ്പിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഉള്ളിയും കറിച്ചപ്പലിൻ്റെ കളറെല്ലാം നല്ലോണം ആയിട്ട് വരണവേ ഉള്ളിൻ്റെ ആ കളറെല്ലാം നല്ലോണം മാറണം അങ്ങനെയാകുമ്പോൾ ആണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്കിലേക്ക് തേങ്ങ ചെലവിയതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു തേങ്ങാൻ്റെ പാതിയാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഇളക്കി കൊടുത്താൽ മതി പിന്നെ നമ്മളുടെ ഉമ്മാക്കെല്ലാം നല്ല എരിവ് വേണം കറിക്കെല്ലാം അപ്പം അതുകൊണ്ട് തന്നെ കറിയിൽ അത്ര എരിവ് അങ്ങനെ കാണാത്തതുകൊണ്ട് കളർ എത്ര കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തേന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനത് വർക്കാത്ത പൊടിയായതുകൊണ്ടാണ് ഈ ഒരു തേങ്ങയിലേക്ക് തേങ്ങയിലേക്കന്നെ ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ തേങ്ങൻ്റെ കളറെല്ലാം ഒന്ന് ആയിട്ട് വന്നിന് ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ചിക്കനെല്ലാം വേവാൻ തുടങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി തേങ്ങയും ചിക്കനെല്ലാം കൂടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു സമയത്തെല്ലാം നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ ചിക്കൻ പറവും കൽത്തപ്പവും നമ്മളെ കാസർഗോഡ് കലുത്തപ്പെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഭയങ്കര കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്ത ആളെങ്കിൽ ഒരിക്കലും ട്രൈ ആക്കിയിട്ട് നോക്കാവേ അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ പറവാട റെഡി ആയി ഇനി നമുക്ക് പോപ്സിക്കലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളോട് വേണം ബ്രെഡും വേണം അതേപോലെ തന്നെ മുട്ട വേണം പിന്നെ ഒരു പോപ്സിക്കലിൻ്റെ സ്റ്റിക്കില്ലേ അതും വേണം ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒന്ന് റൗണ്ട് ആക്കുക എന്നിട്ടായിട്ട് ഒന്ന് ആക്കിയിട്ട് അതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിക്ക് കവറാവുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഞാനിലേക്ക് അധികം എരിവ് ഇട്ടിട്ടില്ല അവ മുളക് പൊടിയും കുരുമുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല അതെല്ലാം നിങ്ങളെ കണക്കിന് ഇട്ട് കൊടുക്കുക പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ചെറിയൊരു എരിവ് മാത്രമാണ് ഉണ്ടായത് ദുവാമുളക്കെല്ലാം തിന്നുമ്പോൾ എരിവാണെങ്കിൽ പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം എരിവ് ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുക മാത്രം ആവാതെ നോക്കണം ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ കിട്ടണം നമുക്ക് അങ്ങനെയാകുമ്പോൾ ആണ് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ കഴിയുന്നത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇനി ഞാനിത് അന്നു തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം അന്യ ചെയ്തോളും അപ്പോൾ ഇതുപോലത്തെല്ലാം ചെയ്യാൻ പുള്ളമാർക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ നമ്മുടെ പണി എന്തായാലും പകുതി കുറയുകയും ചെയ്യും ഓർക്ക് സമയം പോയ പോലെയും ആവും അപ്പോൾ ഓരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ഒന്നും കൂടി പ്രെസ്സാക്കിയിട്ട് അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പ്രസ്സാക്കിയിട്ട് എണ്ണയിലിട്ട് കൊടുത്താൽ മതി എന്തായാലും ഇതുപോലെ ഷേയ്പ്പാക്കിയിട്ട് തരുമല്ലോർ ബാക്കി ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പുറത്ത് ഞാൻ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിന് തീ കൂട്ടിയൊക്കണ്ട ചിക്കൻ വന്നിട്ടില്ലല്ലോ പച്ച ചിക്കൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം അതുകൊണ്ട് തീൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ഓരോ പോഫ്സിക്കളും എണ്ണയിൽ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് എണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു എണ്ണേൻ്റെ തീയൊന്ന് ലെവലാക്കിയിട്ട് എടുക്കണം വേ സോറി എണ്ണേൻ്റെ ചൂടൊന്ന് ലെവലാക്കിയിട്ട് എടുക്കണം എന്നിട്ടായിട്ട് മാത്രം പോപ്സ്റ്റിക്കിൾ ഇട്ടുകൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു കോട്ടിങ്ങിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കളർ കളറ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മറ്റേ സൈഡും കുക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണ കുടിക്കൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പിന്നെ ഒരു കാര്യം എരിവിൻ്റെ കാര്യമായാലും പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് മല്ലിച്ചപ്പ് അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ടേസ്റ്റ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിയെടുത്താൽ മതി സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് ഒരിഗാനിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ കയ്യിൽ എന്തുള്ളത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവേ അങ്ങനെ ഫസ്റ്റ് ഇട്ടതെല്ലാം റെഡി ആക്കിയിട്ട് എടുത്തേന് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം നമുക്കൊരു പെട്ടെന്നൊരു സ്നാക്സ് റെഡിയാക്കണം എന്നല്ലുണ്ടെങ്കിൽ ഈസിയാണ് വഴറ്റണ്ട അതേപോലെ തന്നെ ഉള്ളി കുറേ ഒന്നും മുറിക്കണ്ട അങ്ങനത്തെ ഒന്നും പണിയൊന്നുമില്ല പെട്ടെന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഇതുപോലെ ഷെയ്പ്പാക്കുക എണ്ണയിലിടുക അത്ര തന്നെയാണ് പത്ത് മിനിറ്റ് പോലും വേണ്ട അത്രക്ക് പ ഇട്ടന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം അതെല്ലാം ഇടാത്ത ഇടാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ ടേസ്റ്റിൻ്റെ കുറവെല്ലാം ഉണ്ടായിന് അപ്പോൾ അങ്ങനെ നമ്മൾ കറി റെഡിയായി അതേപോലെ തന്നെ അപ്പവും എല്ലാം റെഡി ആയിന വേ പിന്നെ ചിക്കൻ്റെ വറവും അതേപോലെ തന്നെ നെയ്യപ്പത്തിലും സ്നാക്സായിട്ട് നമ്മളെ പൊപ്പ് സിക്കുള്ളത് പിന്നെ ജ്യൂസായിട്ട് മൊബത്തക്ക സർബത്തില്ലേ നമ്മുടെ റൂഫ്സ്ദാൻ്റെ അതുകൊണ്ടതിന് അതേപോലെ തന്നെ ചിക്കു ഷെയ്ക്ക് പിന്നെ നമ്മൾ കാസർഗോഡുകാരെ സ്പെഷ്യൽ ആയിട്ടുണ്ട് കസ്കസല്ലേ കസ്കസും അതേപോലെ വണങ്കിൽ കായയിടുക ആപ്പിൾ ഗ്രേറ്റ് ആക്കിയിട്ടിടുക അതിലേക്ക് കരിക്കിൻ്റെ വെള്ളം എല്ലാം ഒഴിക്കുക നല്ല ടേസ്റ്റാണത് കുടിക്കാൻ അതെന്തായാലും ഉണ്ടാവും അങ്ങനെ ഇപ്പം നമ്മൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ട് ഗ്ലാസ്സിൽ ജ്യൂസെല്ലാം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത്ര പണി മാത്രമാണ് അതിനുള്ളത് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ബാങ്കെല്ലാം കൊടുത്ത് എല്ലാവരും നോമ്പെല്ലാം തുറന്ന് മഷാല അലഹമ്മില്ല അടിപൊളിയായിട്ട് തന്നെ നോമ്പെല്ലാം തുറന്ന് ദുവാമുളക് കണ്ടില്ലേ നല്ല ആസ്വദിച്ചിട്ട് തോന്നുന്നുണ്ട് അതിൽ എരിവൊന്നും അധികം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിക്ക് കൊടുക്കുന്നതിനും വലിയ പ്രശ്നമൊന്നുമില്ല മുളക് മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം എന്നെങ്കിലും കുറച്ച് കുറച്ച് മാത്രമാണ് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടി എന്തായാലും ഒരു ഒന്നര ടീസ്പൂണോളം ഇടേണ്ടി വരും കുരുമുളക് ഞാൻ അര ടീസ്പൂണാന്ന് ഇട്ടിട്ടുണ്ടായത് കുരുമുളക് അത്ര മതി അങ്ങനെ നിസ്കാരവും അല്ല കഴിഞ്ഞിട്ടായിട്ട് പിന്നെയാണ് ഞാൻ കിച്ചണിൽ വന്നത് നമുക്ക് നെയ്പ്പത്തിൽ ചൂടാനുണ്ട് നെയ്പ്പത്തിൽ ഏതപ്പായെങ്കിലും ഇല്ലേ നോമ്പ് തുറക്കുന്നതിന് മുന്നേ തന്നെ ചുട്ട് വെക്കുന്നതാന്ന് ഏറ്റവും നല്ലത് എനിക്കങ്ങനെയാന്ന് തോന്നൽ പിന്നെ എന്തോ ഒരു പനിയാണ് പിന്നെ കുറച്ച് രാത്രിയിലാകുമ്പോൾ കിച്ചണിലേക്ക് പിന്നെയും വരുമ്പോൾ കുഞ്ഞുങ്ങളെ കരച്ചിലും അതും ഇതെല്ലാം ആകുമ്പോൾ ആകെ നമുക്കൊരു എന്തോ ഒരു ബനപൊടിച്ച പോലെ ആണല്ലേ അപ്പം അതിനോണ്ട് ഞാൻ മുന്നെന്നെ ചുട്ട് ചുട്ടുവെക്കലാണ് പിന്നെ ഇത് നെയ്യപ്പത്തിലായതുകൊണ്ട് ചൂട് ചൂട് ഒന്നും വിലപ്പാങ്ങ് ഉണ്ടാകും അപ്പോൾ അത് വിചാരിച്ചിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് എണ്ണ എല്ലാം ചട്ടിയിൽ ഒഴിച്ച് ഒഴിച്ചുവെച്ചിട്ടെല്ലാം ആയിട്ടാണ് ഞാൻ പോയത് വന്നിട്ട് നമ്മളെ പത്തിരി പ്രസ്സിൽ ഓരോന്ന് പ്രസ്സാക്കിയിട്ട് ഇട്ടാൽ മതിയെല്ലാം പിന്നെ പുള്ളന്മാർക്കെല്ലാം ചോറുണ്ട് ഓർക്ക് ഇതൊന്നും വേണ്ട നമുക്ക് മാത്രം മതി പിന്നെ നൂമ്പെല്ലാം തുറന്നിരായിരിക്കും പിന്നെ അത്രയല്ലേ തിന്നാൻ കയ്യോ പിന്നെ മുത്തായത്തിന് പയറുകഞ്ഞി ഉണ്ടായിന് അതിപ്പോൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഉണ്ടതുകൊണ്ട് തന്നെ കുറച്ച് മതി അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കാക്കാം മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബാക്കാം അതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് പിന്നെ നിങ്ങളെ ചെറിയൊരു അഭിപ്രായം ഒരു സ്മൈലായെങ്കിലും മതി എന്തായാലും അതിടാൻ മറക്കണ്ടവ അപ്പോൾ ഇൻഷാ അല്ല നമുക്ക് ഇനിയും നല്ല നല്ല വ്ളോഗ്സായിട്ടും വീഡിയോസായിട്ടും റെസിപ്പീസ് ആയിട്ടും എല്ലാം കാണാം അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ് ബ ബൈ താങ്ക് യു